മികച്ച നടൻ ശ്രീ ജയസൂര്യ. ചിത്രം വെള്ളം ഇത് എസൻഷ്യൽ ഡ്രിങ്ക്. മികച്ച നടി അന്ന ബെൻ. ചിത്രം കപ്പേള. മികച്ച സംവിധായകൻ ശ്രീ സിദ്ധാർത്ഥ ശിവ. ചിത്രം എന്നിവർ. മികച്ച ചിത്രം ദ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ. ഞാൻ വിശ്വസിക്കുന്നുണ്ടറിയോ, നല്ല സിനിമയ്ക്ക് മാത്രമേ നല്ല പെർഫോമൻസിന് കണ്ടെത്താൻ പറ്റുള്ളൂ. ഈ സിനിമ വെള്ളം എന്ന് പറയുന്ന നല്ല സിനിമയായി, നല്ല സിനിമയും നല്ല മൊമെൻസ് ഉണ്ടെങ്കിലല്ലേ അത് പെർഫോമൻസ് ടച്ച് ചെയ്യുള്ളൂ അല്ലേ. അപ്പോൾ അത് അങ്ങനത്തെ ഒരു സിനിമ ആയതിൻ്റെ പേരിലാണ് ഇത് സെലക്ട് ചെയ്യപ്പെട്ടതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് തിരിച്ചറിയുന്നവർക്ക് തിരിച്ചറിയാന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരാൾ നമ്മളോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ആവശ്യമുള്ളത് നമ്മൾ കേൾക്കുള്ളൂ അല്ലേ. എന്ന് പറഞ്ഞതുപോലെ ഈ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എനിക്കിതിൽ നിന്ന് ഈ പോയിന്റ് വേണം എന്ന് തിരിച്ചറിയുന്നിടത്താണ്. പിന്നെ മാത്രമല്ല, ഒരു പൂർണ്ണമായിട്ട് മദ്യപാനിയായിട്ടുള്ള ഒരാളെ നമ്മൾ എത്രയും നന്നാക്കാൻ ശ്രമിച്ചാലും നന്നാൻ പറ്റില്ല. അത് അയാൾ തിരിച്ചറിയുന്ന സമയം, ഇതെനിക്ക് വേണ്ട എന്ന് തിരിച്ച് വേണ്ടാന്ന് വെക്കുന്ന സമയം തൊട്ട് അയാളുടെ ഒരു പുതിയ ജന്മം തുടങ്ങുക. റിയൽ ക്യാരക്ടറായിട്ടുള്ള മുരളി എന്ന് പറയുന്ന കഥാപാത്രം പുതിയൊരു ലൈഫ് തുടങ്ങുകയും, ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഇന്നലെ വിളിച്ചത് തന്നെ കാനഡയിലാണ്. അദ്ദേഹം കെഞ്ചിങ്ങരിൽ കിടന്നുറങ്ങിയ മനുഷ്യനാണ് വെള്ളമടിച്ചത്, ഇന്ന് കാനഡയിലാണ് വിളിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു വ്യത്യാസം എന്ന് പറയുന്നത് ചെറുതല്ല. അപ്പോൾ അത് അദ്ദേഹത്തിൻ്റെ ഉള്ളിലെ ഹീറോയിനെ കണ്ടെത്തിയതാണ്. അപ്പോൾ ഈ മുരളി എന്ന് പറയുന്ന കഥാപാത്രം ഹീറോനെ കണ്ടെത്തുന്ന ചില ഒരു മൊമെൻറ്റ്സ് പുള്ളി അതിമനോഹരമായിട്ട് എഴുതിയിട്ടുണ്ട് എന്നുള്ളതാണ്. എന്ന് പറയുന്ന സിനിമ ഇടയിലേക്ക് വെച്ചിട്ട് വളരെ ലൈറ്റായിട്ടാണ്, പക്ഷെ ആ സിനിമയ്ക്ക് ഭയങ്കര സപ്പോർട്ട്. അത് എടുത്തു വന്നപ്പോൾ നമുക്കറിയില്ല, അത് അങ്ങനെ അങ്ങനെ ആയി മാറിയതാണ്. അങ്ങനെ നല്ല സിനിമകളല്ലേ, അതുകൊണ്ടല്ലേ ഫൈനലി വരെ എത്തുന്നത്. പിന്നെ പെർഫോമൻസ് എന്ന് പറയുന്നത് സോങ്ങി പെർഫോമൻസ് ആണ്. നമുക്ക് എല്ലാവർക്കും അറിയാമെന്നല്ലേ, ഭഗതാണെങ്കിലും വിശ്വനാണെങ്കിലും ഇന്ദ്രൻചേരനാണെങ്കിലും സുരാജൊക്കെ ആണെങ്കിലും എന്ത് ഏത് റേഞ്ചിലുള്ള ആക്ടേഴ്സാണ്. അപ്പോൾ അവരുടെ കൂടെ കോമ്പറ്റ് ചെയ്തത് എൻ്റെ ഏറ്റവും വലിയൊരു ഭാഗ്യം, എൻ്റെ ഒരു ഭാഗ്യം കൊണ്ട് ഇത് കിട്ടിയതാണ്. അത് അങ്ങനെ തന്നെ ഞാൻ എന്നെ വിശ്വസിക്കുന്നു. പിന്നെ തീർച്ചയായിട്ടും അവർക്കും അത് ഇഷ്ടമായി എന്ന് അറിഞ്ഞാൽ സന്തോഷം. കാരണം ജൂറി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നമ്മുടെ കേരളത്തിലെ ഇത്രയും ജനങ്ങളുടെ പ്രതിനിധികളായിട്ടല്ലേ നമ്മൾ കാണുന്നത്. അവർക്ക് എല്ലാവർക്കും കാണാൻ പറ്റാത്ത സിനിമകൾ ഇവരിരുന്ന് കാണുന്നു, വിലയിരുത്തുന്നു, അതിന് നമ്മൾ ബെസ്റ്റ് ആക്ടറായിട്ട് ചൂസ് ചെയ്യുന്നു എന്ന് പറയുന്നത് വലിയ സന്തോഷമുള്ളൊരു കാര്യമാണ്. പക്ഷേ ഞാനൊരു ബെസ്റ്റ് ആക്ടറാണെന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം നമ്മളിന്നും സ്റ്റുഡൻ്റായിട്ട് നിൽക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. സന്തോഷം.